റേഷൻ വ്യാപാരിയുടെ നേതൃത്വത്തിൽ അമയന്നൂർ NFSA സംവരണ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധം നടത്തി. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം കേരളത്തിലെ പൊതുവിതരണ കേന്ദ്രത്തിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്ന നോഡൽ ഏജൻസിയായ സപ്ലൈകോയുടെയും അവരുടെ കരാറുകാരുടെയും അനാസ്ഥ കാരണം ഏറ്റവും കൂടുതൽ കടകളുള്ള കോട്ടയം താലൂക്കിലെ റേഷൻ കടകളിലേക്ക് സമയബന്ധിതമായി വാതിൽപ്പടി വിതരണം നടത്തുവാൻ സാധിക്കുന്നില്ലെന്നും ഇതുമൂലം താലൂക്കിലെ പല സ്ഥലങ്ങളിലും ഈ മാസം റേഷൻ സാധനങ്ങൾ വിതരണം പൂർണ്ണതോതിൽ നടക്കുന്നില്ലെന്നും ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KK ശിശുപാലൻ പറഞ്ഞു. ഇവിടെ ഒരുപറ്റം കരാറുകാർ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, കോട്ടയം താലൂക്കിൽ കരാറെടുക്കാൻ വന്ന ആള് ഇതെന്നാ ഒന്ന് കാണാതെയാണോ പോകുന്നത്? അതിക്കറിയരുത് കോട്ടയം താലൂക്ക് 264 റേഷൻ കട ഉണ്ടെന്ന്. പെട്ടിക്കട നടന്ന പോലെ അല്ല സൂപ്പർ മാർക്കറ്റ് നടന്നത്, അതാദ്യം പഠിക്കണം. ഞാൻ തിരക്കിടത്തോളം കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ, ചങ്ങനാശ്ശേരി താലൂക്കിൽ, വൈക്കം താലൂക്കിൽ കൃത്യമായി വിതരണം രണ്ടാം ഘട്ടവും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കോട്ടയത്ത് ഒന്നും നടന്നിട്ടില്ല. ഇയാൾ 10 ലോറിയും കൊണ്ട് ഇയാൾ എന്തിനു വന്നു? 45-50 ലക്ഷം ആയി കിട്ടാൻ കാണും. അതിനെന്താ സർക്കാരുമായിട്ടുള്ള സംവിധാനങ്ങളും ഇടപെടലുകളും എഗ്രിമെൻറ്റുകളിലും ചിലപ്പോൾ ചില വീഴ്ചകളോ ചില കാലതാമസങ്ങളോ വരും. എന്നും വെച്ച് എനിക്ക് തന്നെങ്കിലേ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് സമരം ചെയ്യാമല്ലോ. ഇയാൾ പറയട്ടെ ആർക്കും കൊടുക്കുന്നില്ല, ഞങ്ങൾക്കും പ്രശ്നമില്ല. പക്ഷെ എന്താ ഞങ്ങളോട് ചെയ്തത്? 12-13, 13-14 വരെ കാത്തു നിന്നിട്ട് അവസാനം മെല്ലെപ്പോക്ക്. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും മനസ്സിലായ ഒരു കാര്യമാണ്, ആകെപ്പാടെ 10 വണ്ടി ഉണ്ടെന്ന് പറയുന്നു, അതിൽ 3 എണ്ണം കൊണ്ടിരുന്നു. എന്നിട്ട് അവർക്ക് രഹസ്യ നിർദ്ദേശം കൊടുത്തു, പയ്യെ ഓടിയാൽ മതി പയ്യെന്ന്. ഈ പയ്യോയുടെ ഈയുടെ കുടുംബത്തിൽ നിന്നാണോ ഇത് കൊണ്ടിരുന്നത്? ഞങ്ങൾ ചോദിക്കുന്നതാണ്, ജനങ്ങൾക്കുള്ള റേഷൻ അവരുടെ അവകാശമാണ്. വ്യാപാരികളെ കുറ്റപ്പെടുത്തി കരാറുകാരുടെ സമരം മൂലം മാസത്തിന്റെ തുടക്കത്തിൽ കോട്ടയം താലൂക്കിൽ മാത്രം റേഷൻ കടകളിലേക്കുള്ള അരിയുടെ വിതരണം മുടങ്ങിയിരുന്നു. താലൂക്ക് പ്രസിഡന്റ് ഷിലായക്കത്ത് ഉസ്മാൻ തടങ്ങൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ബാബു ചെറിയാൻ, താലൂക്ക് ജനറൽ സെക്രട്ടറി ജിമ്മി തോമസ്, ജില്ലാ ഭാരവാഹികളായ രാജു പി കുര്യൻ, എം ദിലീപ് കുമാർ, സക്രിയ കുഞ്ഞ്, കുഞ്ഞ തകടിയേൽ, പി ആർ അരവിന്ദ് എന്നിവർ പ്രസംഗിച്ചു. അയർക്കുന്നം പോലീസ് സബ് ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ വ്യാപാരി സംഘടനാ പ്രതിനിധികളും NFSA അധികൃതരും ചർച്ച നടത്തിയാണ് പ്രതിഷേധ പരിപാടി അവസാനിപ്പിച്ചത്. ഫ്ലാഷ് ടി ന്യൂസ്, കോട്ടയം.